ഈശോയിൽ സ്നേഹമുള്ളവരെ, ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ക്രിസ്മസ് നൽകുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിനെ കുറിച്ച് ബെന്യച്ചൻ ചിന്തിക്കുമ്പോൾ പരിസരങ്ങളെല്ലാം മനോഹരമായിട്ട് അലങ്കരിക്കപ്പെടുന്നത് ശ്രദ്ധിക്കാനിടവന്നു. ഭൂമി മേക്കപ്പെട്ട് സുന്ദരിയാകുവാണ് സത്യത്തില് ഈ ക്രിസ്മസ് നാളുകളിൽ. നമ്മളത് കാണുന്നുണ്ടല്ലോ, ലോകമെമ്പാടും വർണ്ണാഭമായിരിക്കുന്നു. പുൽക്കൂടുകള്, അതുപോലെ തന്നെ മനോഹരമായ ക്രിസ്മസ് വിളക്കുകള്, ദീപാലങ്കാരങ്ങള്, ക്രിസ്മസ് ട്രീ, കാരൽ ഗാനങ്ങൾ, ക്രിസ്മസ് സന്ദേശങ്ങൾ, ക്രിസ്മസ് കൂട്ടായ്മകൾ, അതുപോലെ തന്നെ ക്രിസ്മസ് കാർഡുകൾ, ക്രിസ്മസ് സന്ദേശങ്ങൾ എല്ലാം ഒരു മനോഹരമായ സൗന്ദര്യത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു ഒരുക്കമാണ് ക്രിസ്മസിന് വേണ്ടി, ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി. അതൊരു ഭൗതിക ഒരുക്കമാണെങ്കിൽ ആത്മീയമായ ഒരുക്കവും ആന്തരികമായ ഒരുക്കവും നമ്മൾ ഭംഗിയായി നടത്തുന്നുണ്ട്. 25 ദിവസങ്ങളുടെ വ്രതനിഷ്ഠ, ഈ ദിവസങ്ങളെല്ലാം മനോഹരമായി പൂജയർപ്പിക്കുന്നു. പ്രാർത്ഥനാശീലുകൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഉള്ളിന്റെ ഒരു പരിപൂർണമായ ഒരുക്കം. അപ്പൊ ക്രിസ്മസിന് രണ്ടു തരത്തിലുള്ള ഒരുക്കമാണ്. ലോകം മുഴുവനും ഈ ഒരുക്കം നടക്കുന്നുണ്ട്, കാരണം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്രിസ്മസ് ആണ്. സത്യത്തിൽ ക്രിസ്മസ് എന്നത് ഭൂമിയുടെ ഒരു അത്ഭുതമാണ്. ക്രിസ്തീയതയുടെ ഏറ്റവും മനോഹരമായ സത്യമാണ്. ഒരു വേള മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത വലിയ ഒരു രഹസ്യമാണ് ക്രിസ്മസ്. ഞാൻ മുമ്പ് പല പ്രാവശ്യം ക്രിസ്മസിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഈ ക്രിസ്മസ് എന്ന പദം തിരിച്ചു പറയാറുണ്ട്. അതിന്റെ ആ പദത്തിന്റെ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തേക്കാൾ ഉപരിയായിട്ട് ആ വാക്കിന്റെ സ്വാഭാവിക വ്യാഖ്യാനം ക്രിസ്തു മാസ് എന്ന് വ്യവച്ഛേദിച്ച് പറയാം. ക്രിസ്മസ്, ക്രൈസ്റ്റ് മാസ് എന്നീ രണ്ടു പദങ്ങൾ കൂട്ടിച്ചേർത്താൽ ക്രിസ്മസ് ആയി. സത്യത്തിൽ ക്രിസ്തുവിന്റെ ബലി ക്രിസ്തുവിന്റെ മരണമാണ്, കാൽവരിയിലെ മരണമാണ് ക്രിസ്തുവിന്റെ ബലി. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് എന്ന പദത്തിനർത്ഥം ക്രിസ്തുവിന്റെ ബലി എന്നാണ്, ക്രിസ്തുവിന്റെ മരണമെന്നാണ്. അങ്ങനെ ലോകചരിത്രത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തിന് ക്രിസ്തുവിന്റെ മരണത്തിന്റെ പേര് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വഴിയെ നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് അത്ഭുതകരമായ ഒരു നിമിഷമാണ്. സ്വർഗവും ഭൂമിയും സന്ധിക്കുന്നത് ക്രിസ്മസിലാണ്. ഭൂമിക്ക് പ്രകാശമായി, ആകാശത്ത് നക്ഷത്രം തെളിഞ്ഞു, ഭൂമിയിൽ സ്വർഗീയ ട്രൂപ്പ് ഗാനമേള അവതരിപ്പിച്ചു, മാലാകന്മാരും വിശുദ്ധരും സ്വർഗീയ വൃന്ദങ്ങളും ഭൂമിയിൽ കാഴ്ച വന്നു, രാജാക്കന്മാരും ജ്ഞാനികളും ആടും ആട്ടിടയന്മാരും എല്ലാവരും എത്തിച്ചേർന്നു. സ്വർണം, മീറ, കുന്തിരിക്കം അവ കാഴ്ചയെത്തി. സത്യത്തിൽ ഇത് ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഒരു കൂടിച്ചേരലാണ്, ഒരു ഉൾച്ചേരലാണ് ക്രിസ്മസിൽ സംഭവിക്കുക. എന്ന് പറയപ്പെട്ടവരെ, ഇവിടെ അത്ഭുതകരമായ ഒരു സത്യം ഒരുപക്ഷെ മനുഷ്യ മനസ്സിന്, അവന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത ഒരു സത്യം, ദൈവം മനുഷ്യനായി എന്നതാണ്. ഒപ്പം തന്നെ മനുഷ്യനെ ഒരു വേള ദൈവിക കൃപയിലേക്ക്, ദൈവിക പദവിയിലേക്ക് ഉയർത്തുന്നു. ഭൂമിയും സ്വർഗവും സന്ധിക്കുന്നെങ്കിൽ മനുഷ്യനും ദൈവവും ഒന്നാകുന്നുണ്ട്. ഇവിടെ അപരിമേയനായ ദൈവം മനുഷ്യ രൂപം പൂണ്ട് മനുഷ്യനായപ്പോൾ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത കന്യകയെ ആദിയും അവസാനവും ഇല്ലാത്ത ദൈവത്തിന്റെ അമ്മയാക്കുന്നുണ്ട്. മനുഷ്യനും ദൈവവും ഒന്നാകുന്നു, ഭൂമിയും സ്വർഗവും ഒന്നാകുന്നു.
പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് സന്ദേശത്തില് വ്യത്യസ്തമായ ഒരു വചനത്തെ വ്യാഖ്യാനിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. അത് കൊരിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ്ലിഗ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നനാക്കാൻ വേണ്ടി തന്നെ. തമ്പുരാന്റെ മുമ്പിലിരുന്ന് ഉള്ളു ധ്യാനിച്ച പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ പ്രേരിതനായി ഈ ക്രിസ്മസിന്റെ എല്ലാ സന്ദേശവും ഉൾച്ചേർത്ത് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനമാണിത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ മുറിച്ചു വെച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. അപ്പോൾ സത്യത്തിൽ ഒരു ക്രിസ്മസിന്റെ വളരെ മനോഹരമായ സന്ദേശമാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അതാണ് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിലെ 2:8 ഓർമ്മപ്പെടുത്തും. ദൈവമായിട്ടുള്ള തന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഇവിടെ ക്രിസ്തുവിന്റെ ഒരു ദാരിദ്ര്യത്തെ കുറിച്ച് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനാകുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിന് രണ്ട് ദാരിദ്ര്യം സംഭവിക്കുന്നുണ്ട്. ഒന്ന് സത്താപരമായ ദാരിദ്ര്യം, മറ്റൊന്ന് വ്യക്തിപരമായ ദാരിദ്ര്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സത്താപരമായ ദാരിദ്ര്യം? നമുക്കത് പൗലോസ് അപ്പോസ്തലന്റെ ചിന്തകൾ തന്നെ നമുക്ക് അത് വേർതിരിച്ചെടുക്കാം. ദൈവമായിട്ടുള്ള തന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി. സത്യത്തിൽ ഈ ശൂന്യവൽക്കരണമാണ് ക്രിസ്മസ്. അതാണ് സത്താപരമായ ദാരിദ്ര്യം എന്ന് അച്ഛൻ പറഞ്ഞത്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്ഥല പരിമിതിയില്ല. അവൻ സർവവ്യാപിയാണ്. ദൈവത്തിന് സമയ പരിമിതിയില്ല. സമയത്തിന് മുമ്പേ അവനുണ്ട്, സമയത്തിന് ശേഷവും അവനുണ്ട്. മൂന്നാമതായിട്ട്, അവൻ അരൂപിയാണ്. ദൈവത്തിന് രൂപമില്ല. അരൂപയായ ദൈവം രൂപമെടുത്തു. സമയത്തിന് അധീനനായ ദൈവം സമയത്തിലെത്തി. സർവവ്യാപിയായ ദൈവം സ്ഥലത്തിലേക്ക് പരിമിതപ്പെട്ടു ചുരുങ്ങി. ഇനി അല്പം കൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു ഉറുമ്പ്, ആ ഉറുമ്പിനെ രക്ഷിക്കാനായി നിങ്ങൾ ഉറുമ്പാകുന്നു എന്ന് വിചാരിക്കുക. അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് ആ സത്യം. നിങ്ങൾ ഉറുമ്പാകാൻ സാധ്യതയില്ല, നിങ്ങൾക്കത് പറ്റില്ല. പക്ഷെ നിങ്ങൾ ഉറുമ്പായി എന്ന് വിചാരിക്കുക, എന്തു പറ്റും? നിങ്ങളുടെ മനുഷ്യത്വം അവിടെ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ രൂപം അവിടെ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ജീവിതക്രമം അവിടെ മാറിപ്പോയി, നിങ്ങളുടെ ഭക്ഷണം അവിടെ മാറിപ്പോയി, നിങ്ങളുടെ ബന്ധങ്ങൾ അവിടെ മാറിപ്പോയി. അങ്ങനെ നിങ്ങൾ ഉറുമ്പാകുമ്പോൾ അവിടെ മനുഷ്യൻ മരിക്കുന്നു, ഉറുമ്പ് ജനിക്കുന്നു. ഉദാഹരണത്തിന് അച്ഛൻ പറഞ്ഞതാണ്. പക്ഷെ ആ ഉദാഹരണം വെച്ച് ദൈവം മനുഷ്യനാകുന്നതിനെ നമുക്ക് വിവരിക്കാനാവില്ലെങ്കിൽ പോലും, അത് പരിമിതപ്പെട്ട ഒരു ഉദാഹരണമാണെങ്കിൽ പോലും താൽക്കാലികമായിട്ട് ഉദാഹരണം എടുക്കാം. അരൂപിയാണ് ദൈവം, അവന് രൂപമില്ല. കാറ്റ് അരൂപിയാണ്, കാറ്റിന് രൂപമില്ല. ആ അരൂപിയായ ദൈവം രൂപമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിന്റെ എല്ലാ പരിമിതികളിലേക്കും അവൻ ചുരുങ്ങി. രണ്ടാമതായിട്ട്, എവിടെയും വ്യാപിച്ചിരിക്കുന്ന ദൈവം, ലോകത്തെവിടെയും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ ദൈവം, അവൻ ഒരു സ്ഥലത്തിലേക്ക് ചുരുങ്ങി. ബേത്ലഹേൻ, ആ സ്ഥലത്തിലേക്ക് ചുരുങ്ങി. ദൈവം പരിമിതപ്പെട്ടു. സമയത്തിന് മുമ്പും സമയത്തിനുള്ളിലും സമയത്തിന് ശേഷവും ഉണ്ടായിരുന്ന ദൈവം, ആദി അന്ത്യമായ ആൽഫയും ഒമേഗയുമായ ദൈവം സമയത്തിന്റെ നടുവിലേക്ക് ചുരുങ്ങി. അങ്ങനെ അവൻ സ്ഥലത്തിലേക്ക് പരിമിതപ്പെട്ടു, സമയത്തിലേക്ക് പരിമിതപ്പെട്ടു, രൂപത്തിലേക്ക് പരിമിതപ്പെട്ടു. പ്രിയപ്പെട്ടവരെ,
ഇനി നമുക്ക് ഓരോന്ന് ഇവിടുത്തെ പരിശോധിച്ച് നോക്കാം. ദൈവം മനുഷ്യനായി സ്ഥല പരിമിതിയിലെത്തി. അവൻ ജനിച്ചത് ബേത്ലഹേമിലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു സത്യമാണ്, വലിയൊരു വ്യാഖ്യാനത്തിന് വഴിയൊരുക്കുന്ന വളരെ മനോഹരമായൊരു പേരാണ് ബേത്ലഹേം. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ ഭവനം എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം. ഈ ബേത്ലഹേം എന്ന പട്ടണത്തിന് നീണ്ട ചരിത്രമുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ റാഹേലിനെ അടക്കം ചെയ്തത് മുതല് ഇങ്ങോട്ട് നീണ്ട ഒരു ചരിത്രത്തിന്റെ മനോഹരമായ കഥ പറയാനുള്ള ഒരു പട്ടണം. ദാവീദ് പ്രത്യേകമായ നിർമ്മാണ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടൊരു പട്ടണമാണ്. ദാവീദിന്റെ പേരിലാണ് അറിയപ്പെടുക, ബേത്ലഹേം. എന്നെ പറയപ്പെട്ടവരെ, അപ്പത്തിന്റെ ഭവനം എന്ന് ആണല്ലോ ഈ സ്ഥലത്തിന്റെ പേര്, അപ്പത്തിന്റെ ഭവനം. അങ്ങനെയെങ്കിൽ അപ്പത്തിന്റെയും ഭവനത്തിന്റെയും നീണ്ട കഥയുണ്ട് ബൈബിളിൽ. ബൈബിളിന്റെ തുടക്കം തന്നെ ഒരു അപ്പത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാ, നിന്റെ വിശപ്പിന് ഞാൻ എല്ലാം തരുന്നു, നീ ഭക്ഷിക്കുക, ആഹ്ലാദിക്കുക, ആനന്ദിക്കുക. പക്ഷേ നിന്റെ വിശപ്പിന് ചേരാത്ത ഒരു അപ്പമുണ്ട്, ഒരു ഭക്ഷണമുണ്ട്, ഒരു പഴമുണ്ട്, അത് നീ ആഹരിക്കരുത് എന്നുള്ള സന്ദേശത്തോടുകൂടിയാണ് ബൈബിളിന്റെ രക്ഷാകര പദ്ധതിയുടെ തുടക്കം. നിന്റെ വിശപ്പിനായിട്ട് ഈ തോട്ടത്തിലുള്ള എല്ലാ അപ്പവും ഭക്ഷിച്ചു, പക്ഷെ ഒന്ന് മാത്രം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന അപ്പത്തിന്റെ കഥ വളരെ മനോഹരമായി ബൈബിൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. മരുഭൂമിയിൽ ഭക്ഷണമൊന്നുമില്ലാത്തപ്പോൾ വിശപ്പ് അകറ്റാനായിട്ട് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത രണ്ടാമത്തെ അപ്പത്തിന്റെ കഥയുണ്ട്. മൂന്നാമത് ദാവീദിന്റെ ഒരു കാഴ്ചയപ്പത്തിന്റെ കഥയുണ്ട്. നാലാമത് കല്ലിൽ ചുട്ട ഒരു അപ്പത്തിന്റെ കഥയുണ്ട്. യേശയ്യായുടെ അപ്പത്തിന്റെ കഥയുണ്ട്. പ്രിയപ്പെട്ടവര്, മുമ്പോട്ട് പിന്നീട് പോകുമ്പോൾ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈശോ വർദ്ധിപ്പിച്ച അപ്പങ്ങളുടെ കഥയുണ്ട്. ഇത്രയും ദീർഘമായ അപ്പത്തിന്റെ കഥകളുടെ അവസാനം ദൈവം പറയുകയാണ്, നാളിതുവരെയും വിവിധ രീതിയിൽ വിവിധ സമയത്ത് വിവിധ വ്യക്തികളാൽ നിനക്ക് വിശപ്പടക്കാനായിട്ട് ഞാൻ അപ്പം തന്നിട്ടും നിന്റെ വിശപ്പ് ഇതേവരെയും തീരാത്തതുകൊണ്ട് പരിപൂർണമായി എന്നേക്കുമായി നിന്റെ വിശപ്പ് മാറ്റാനായിട്ട് ഞാനിതാ ഒരു പുതിയ അപ്പം തരുന്നു. അത് സ്വർഗവും ഭൂമിയും സന്ധിക്കുന്ന, ചേർത്ത് വയ്ക്കുന്ന എന്റെ ശരീരമാകുന്ന അപ്പം. ആ അപ്പം നിത്യം ജീവൻ നൽകുന്ന അപ്പമാണ്. അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ അപ്പത്തിന്റെ ഭവനം സഭയിലാണ്. ആ അപ്പം വിശുദ്ധ കുർബാനയാണ്. ആ അപ്പം ആഘോഷിക്കപ്പെടുന്നത് ഭവനത്തിലാണ്. ആ ഭവനം സഭയാണ്. ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു. അതോടെ പ്രിയപ്പെട്ടവരെ, ബേത്ലഹേം എന്നത് സഭയുടെ പുതിയ നിയമത്തിന്റെ സ്വരൂപമാണ്. അപ്പം നിത്യജീവന്റെ അപ്പമാണ്. നിത്യജീവന്റെ അപ്പമാകാനായിട്ട് പരിമിതിയെടുത്ത ദൈവം പിന്നീട് പരിമിതി വീണ്ടും ചുരുക്കി അപ്പമായിട്ട് മാറുന്നു. വലിയ സന്ദേശമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ കുർബാനകളും ക്രിസ്മസുകളാണ്. ഓരോ അൾത്താരിയും പുൽക്കൂടാണ്. ഓരോ ദേവാലയം ബേത്ലഹേമുകളാണ്. അങ്ങനെ അവൻ ദൈവം സ്ഥലത്ത് സ്വയം പരിമിതപ്പെടുത്തിയത് പിന്നീട് അവനെ അല്പം കൂടി ചെറുതാക്കി വസ്തുവിലേക്ക് പരിമിതപ്പെടുത്തി വിശുദ്ധ കുർബാനയിലെത്തുന്നു. വലിയ സത്യമാണിത്. ഒരു വേള അത്ഭുതത്തോടുകൂടി മാത്രം നോക്കിക്കാണാൻ പോരുന്ന വലിയ മഹത്വത്തിന്റെ അത്ഭുതമാണ് നമ്മുടെ മുമ്പിൽ അനാവരണമാകുന്നത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സമയത്തെക്കുറിച്ച് വചനം പറയുന്നത്, സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നതാണ്. അതുകൊണ്ട് ദൈവം സ്വയം പരിമിതപ്പെട്ട് സ്ഥലത്തേക്ക് ചുരുങ്ങുന്നത് സമയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടും പൂർത്തിയാക്കിക്കൊണ്ടുമാണ്. ബെന്നിയച്ചന്റെ ഒരു കാഴ്ചപ്പാടിൽ
പ്രിയപ്പെട്ടവരെ, ദൈവം സമയത്തിന് മുമ്പും സമയത്തിനുള്ളിലും സമയത്തിന് ശേഷവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ വരവോടുകൂടി അവൻ സമയത്തെ നടുവിൽ ക്രമീകരിച്ചു. ക്രിസ്തുവിന് മുമ്പെന്നും ക്രിസ്തുവിന് ശേഷവും എന്നാക്കി മാറ്റി സമയത്തെയും കാലത്തെയും അവന് വേർതിരിച്ച് അവന് വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് അവന്റേതായ സമയത്താണ് ഇന്ന് ഭൂമി, അവന്റേതായ സമയത്താണ് ഇന്ന് മനുഷ്യൻ. അതുകൊണ്ട് ഭൂമുഖത്തിന്റെ കാലവും സമയവും വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മോശം സമയം എന്നോ കൃപയില്ലാത്ത സമയം എന്നോ ഗുണമില്ലാത്ത ദിവസം എന്നോ വിഷമിപ്പിക്കുന്ന കാലമെന്നോ മാറ്റി നിർത്തേണ്ട വ്യവസ്ഥയെന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സമയത്തെ അവൻ പൂർത്തീകരിച്ചു. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിൽ ക്രിസ്തു വന്നതുകൊണ്ട് എന്ത് പറ്റി? നമ്മളിലും ഒരു സമയക്രമം വന്നു. മർക്കോസ് സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തില് അന്ധനായ യാചകന്റെ ജീവിതകഥയിൽ അത് വളരെ പ്രകടമാണ്. ക്രിസ്തുവിന്റെ സമയത്തിന് മുമ്പ്, അന്ധന്റെ ജീവിതത്തിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവന് അന്ധനായിരുന്നു, അന്ധതയിലായിരുന്നു. അതുകൊണ്ട് അവന് നിലവിളിയായിരുന്നു, കണ്ണീരായിരുന്നു, അസ്വസ്ഥതയായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സമയം തുടങ്ങിയതിന് ശേഷം അവൻ കുതിച്ചു, അവൻ എണീറ്റു, അവൻ ക്രിസ്തുവിന്റെ അടുത്തെത്തി, അവൻ ക്രിസ്തുവിനെ പിന്തുടർന്നു. ക്രിസ്തു വരുന്നതിന് മുമ്പ് ലാസർ ഇരുട്ടിലേക്ക്, അന്ധകാരത്തിലേക്ക്, മരണത്തിലേക്ക് പോയി. ക്രിസ്തുവിന് ശേഷം അവൻ ഉദ്ധാനത്തിലേക്ക് എത്തി. പൗലോസിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സമയം തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന പൗലോസ് ആ സമയത്തിന് ശേഷം ക്രിസ്തുവിന് വേണ്ടി സ്വയം പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന പൗലോസായി മാറുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തു സമയത്തിലേക്ക് ചുരുങ്ങിയത് സമയത്തെ, ലോകത്തെ വിശുദ്ധീകരിക്കാൻ, എന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി അരൂപിയായ അവൻ രൂപമെടുത്തു, മനുഷ്യന്റെ രൂപമെടുത്തു. ആ മനുഷ്യന്റെ രൂപത്തെ പരിപൂർണമായി വെളിപ്പെടുന്നത് കുരിശിലാണ്. അതുകൊണ്ട് ഈ ബെത്ലഹേമിന്റെ ഒരു തുടർച്ച കുരിശിൽ നമ്മൾക്ക് കാണാം. പർദീസായുടെ ഒരു തുടർച്ച ബെത്ലഹേമിൽ കാണാമെങ്കിൽ ബെത്ലഹേമിന്റെ ഒരു തുടർച്ച കുരിശിൽ കാണാൻ സാധിക്കും. ബെത്ലഹേമിൽ ദൈവം ബലിയാകുന്നു എന്ന് പറയുന്നെങ്കിൽ അത് അതിന്റെ പൂർണതയിലായിത്തീരുന്നത് കുരിശിലാണ്. രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മീറയുടെ കഥയുണ്ട്. മീറ കാഴ്ചയായിട്ട് വന്നു. മീറ കലർത്തിയ വെള്ളം അവന് കുടിക്കാൻ കൊടുത്തു. വീണ്ടും മീറയും അതുപോലെ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് അവന്റെ ശരീരം പൊതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അവന്റെ ജനനം അവന്റെ മരണമാണെങ്കിൽ ആ മരണം പൂർത്തീകരിക്കുന്നത് കുരിശേലാണ്. ആ കുരിശേൽ തന്റെ ശരീരത്തെ പരിപൂർണമായും മനുഷ്യന്റെ മോചനത്തിനായിട്ട് അവൻ വിട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ശരീരമാണ് ഉദ്ധതനായ ശരീരം. ആ ശരീരമാണ് മഹത്വപൂർണമായ സഭയായി തുടരുന്നത്. അങ്ങനെ അവൻ സ്ഥലത്ത് പരിമിതപ്പെട്ടെങ്കിൽ, അവൻ സമയത്ത് പരിമിതിയിലെത്തിയെങ്കിൽ, അവൻ രൂപത്തിൽ പരിമിതിയിലെത്തിയെങ്കിൽ അത് കാലത്തെ വിശുദ്ധീകരിക്കാൻ, രൂപത്തെ വിശുദ്ധീകരിക്കാൻ, സ്ഥലത്തെ വിശുദ്ധീകരിക്കാനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ, അവൻ സമ്പന്നനായിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി. ആ ദാരിദ്ര്യത്തെ കുറിച്ചാണ് അച്ഛൻ വിവരിച്ചത്. ആദ്യം പറഞ്ഞു ക്രിസ്തുവിന്റെ സത്താപരമായ ദാരിദ്ര്യം, അതാണ് ഈ സമയം വരെ ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇനി ക്രിസ്തുവിന് വ്യക്തിപരമായ ഒരു ദാരിദ്ര്യമുണ്ട്. വ്യക്തിപരമായ ദാരിദ്ര്യം എന്താ? അവന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൂതൻ മറിയത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. അവൻ വലിയവനായിരിക്കും,
അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ചെങ്കോലുകൊണ്ട് അവൻ ഭരണം നടത്തും. മോഹന വാഗ്ദാനങ്ങളാ. പക്ഷേ അവന്റെ ജനനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു സ്വാഭാവികമായ മനുഷ്യ പിറവിക്ക് ലഭിക്കേണ്ടതായ പരിഗണനകൾ ഒന്നും ക്രിസ്തുവിന്റെ ജനനത്തിന് കിട്ടുന്നില്ല. ഗർഭിണിയായ ഒരു സ്ത്രീയെ കഴുതപ്പുറത്തിരുത്തി കൊണ്ടുപോകുന്നു. അതിന്റെ ശാരീരിക വൈകാരികമായ കഷ്ടപ്പാടുകളും വേദനകൾ സങ്കടങ്ങളും വർണ്ണനാതീതമാണ്. അതവിടെ നിൽക്കട്ടെ. കഠിനമായ തണുപ്പ്, അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പില് തളർന്നു പോകുന്ന മറിയത്തെ തന്റെ പുറങ്കുപ്പായം ഊരിയെടുത്ത് പൊതപ്പിച്ച് കഴുതയോടും മറിയത്തോടും ചേർന്ന് നടന്ന് ശരീരം കൊണ്ട് അവൾക്ക് ചൂട് കൊടുത്ത് നടന്നു പോകുന്ന ഒരു ഭർത്താവിന്റെ ഹൃദയവ്യഥ ക്രിസ്മസിന്റെ പിന്നാമ്പുറ കഥകളിൽ കാണാം, ധ്യാനിക്കണം. ബേത്ലഹേമിലെത്തുന്നു. രക്ഷകന് പിറക്കാനായിട്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവന് ജനിക്കാൻ ഇടവില്ല. എവിടെ ഇടവില്ല? വാതിലുകൾ മുട്ടുന്നു, തുറക്കപ്പെടുന്നു. അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട എന്ന് ഉള്ളിൽ വിചാരിച്ചിട്ട് വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നു. പുൽക്കൂടുകളാകാനുള്ള എല്ലാ സാധ്യതകളും അവസരങ്ങളും കൊട്ടിയടയ്ക്കുന്ന ഭവനങ്ങൾ ക്രിസ്മസിന്റെ മറ്റൊരു സൂചനകളാണ്. അവസാനം മനുഷ്യന് വേണ്ടി, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ജനിക്കേണ്ടവന് അവന്റെ ഇടയിൽ ജനിക്കാനിടവില്ലാഞ്ഞിട്ട് മൃഗക്കൂട്ടിലേക്ക് കയറേണ്ടി വരുന്നു. അവിടെ ഗുഹയ്ക്കുള്ളില് പ്രിയപ്പെട്ടവര് ഒരു കട്ടിലില്ല, ഒരു ബെഡില്ല, ഒരു ബെഡ്ഷീറ്റ് ഇല്ല, സഹായിക്കാൻ ആളില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആവശ്യമായ സാങ്കേതികമായി ഒരു സഹായവും കിട്ടുന്നില്ല. പരിപൂർണമായ സങ്കടത്തിൽ, പരിപൂർണമായ വേദനയിൽ, പരിപൂർണമായി തിരസ്കരണത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ജനനം. എന്റെ പ്രിയപ്പെട്ടവരവിടെ ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരു സങ്കടം പറച്ചിലില്ല, ഒരു സഹായം ചോദിക്കലില്ല, ഒരു മുഖത്തിന്റെ പ്രസന്നത നഷ്ടപ്പെടുത്തലില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് എടുത്തോണ്ട് ഈജിപ്തിലേക്ക് ഓടാൻ പറയുമ്പോൾ ഈജിപ്തിലേക്ക് ഓടുന്നു. ഒരു പ്രസവാരിഷ്ടതകൾ പോലും തീരാത്ത ഒരു ഭാര്യയാണ് ഈ കഷ്ടതകളിലൂടെ പിന്നെയും കടന്നു പോകുന്നത്. അങ്ങനെ സഹനത്തിന്റെ, തിരസ്കരണത്തിന്റെ, സങ്കടങ്ങളുടെ, കണ്ണീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്നതാണ് ക്രിസ്തുവിന്റെ വ്യക്തിപരമായ ദാരിദ്ര്യം എന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ സത്താപരമായ ദാരിദ്ര്യം, വ്യക്തിപരമായ ദാരിദ്ര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. വീണ്ടും പറയാ, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. അങ്ങനെയെങ്കിൽ നമ്മളെ സമ്പന്നരാക്കിയ ദാരിദ്ര്യം ഏതാ? അത് സത്യത്തിൽ കുരിശിലെ ദാരിദ്ര്യമാണ്. ഇത് രണ്ടും കോർത്തിണക്കി വെച്ചിരിക്കുക. ബേത്ലഹേമും കാൽവരിയും ഒന്നാണ് പ്രിയപ്പെട്ടവരെ. പുൽക്കൂടും കുരിശും ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പൂജനായ ആബേലച്ചമ്പാടി പുൽക്കൂട് തൊട്ടങ്ങെ പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു. ക്രിസ്തു തന്നെ പൂർണമായി വെളിപ്പെടുത്തുന്നത്, രക്ഷയുടെ തന്റെ ശരീരത്തെ പൂർണമായി സമർപ്പിക്കുന്നതും അവതരിപ്പിക്കുന്നതും കുരിശേലാണ്. നിൽക്കാനൊരു സ്ഥലമില്ല, ഭൂമുഖത്ത് ചവിട്ടി നിൽക്കാനായിട്ട് മണ്ണില്ല, പിടിച്ചു നിൽക്കാനായിട്ടോ മുട്ടി നിൽക്കാനായിട്ടോ ആകാശത്ത് എത്തിയിട്ടില്ല, ദിക്കുകളിലേക്കൊന്ന് ചാരി നിൽക്കാനായിട്ട് എത്തിയിട്ടില്ല. ദിക്കുകളിൽ തൊടാതെ, ആകാശത്തോ ഭൂമിയോ തൊടാതെ, വിഹായസിൽ ചാരാനോ തങ്ങാനോ പറ്റാതെ നിൽക്കുന്ന വലിയ ഒരു സഹനത്തിന്റെ സമർപ്പണമാണ് കുരിശിലെ മരണം. ഈ ഭൂമുഖത്തിന്റെ ഒരു തുണ്ട് തുണിയില്ല, ഈ ഭൂമുഖത്തിന്റേതായി ഒന്നും അവന് ഇല്ല.
അവൻ ഉള്ളത് പോലും ഈ ഭൂമുഖത്തിന്റേതായി ഉള്ളത് എന്ന് പറയപ്പെടുന്ന ശരീരം പോലും ഈ ഭൂമുഖത്തേക്ക് വിട്ടുകൊടുക്കുന്ന പരിപൂർണമായ സമർപ്പണത്തിന്റെ കഥയാണ് കർത്താവിന്റെ മരണം. എന്ന് പറയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ പരിപൂർണമായ കുരിശിൽ കാണുന്ന ദാരിദ്ര്യം വഴിയായിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്ന വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ജനനവും മരണവും ഒന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ജനനത്തിന് ക്രിസ്തുവിന്റെ മരണത്തിന്റെ പേരിട്ടിരിക്കുന്നത്. ഈ സന്ദേശങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി, പാപത്തിൽ നിന്നുള്ള പരിപൂർണമായ രക്ഷയ്ക്കും മോചനത്തിനും വേണ്ടി ദൈവത്തിന്റെ പരിപൂർണമായ എളിമപ്പെടലും അവന്റെ പരിപൂർണമായ ജീവത്യാഗവുമാണ്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നും, പ്രിയപ്പെട്ടവരെ, താഴ്വാരങ്ങളിലേക്ക്, എളിമയിലേക്ക് താഴ്ന്നിറങ്ങുവാൻ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ പ്രൗഢിയും പ്രതാപവും മഹത്വവും വിട്ട് താഴേക്ക് ഇല്ലായ്മയുടെ സകലത്തിന്റെ വേദനയുടെ നടുവിലേക്ക് ഇറങ്ങി നിൽക്കാൻ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കും. വീണുപോയവർക്കും രക്ഷയില്ലാത്തവർക്കും രക്ഷയാകാനായിട്ട് സ്വർഗീയ ദൂതുവായിട്ട് എത്താൻ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ രൂപഭാവങ്ങളും നമ്മുടെ ആടയാഭരണങ്ങളും നമ്മുടെ മഹത്വത്തിന്റെ ചിഹ്നങ്ങളൊക്കെ അഴിച്ചുവെച്ചിട്ട് വീണുപോയവനും തകർന്നുപോയവനും ഒന്നുമില്ലാത്തവനും ആശയും ആഗ്രഹമാകുവാനായിട്ട് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കും. എല്ലാത്തിനുപരിയായിട്ട് അന്യനു വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിക്കാൻ പോരുന്ന ജീവത്യാഗത്തിന് ക്രിസ്മസ് നമ്മളെ പ്രേരിപ്പിക്കും. ആഗതമാകുന്ന ക്രിസ്മസിന്റെ മുഴുവൻ നന്മകളും സ്നേഹ സന്തോഷങ്ങളും ഏറ്റവും ആത്മാർത്ഥമായിട്ട് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. മദർ ഹോമിന്റെ ക്രിസ്മസ് മംഗളാശംസകൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. പുൽക്കൂട്ടിൽ അവതീർണനായ ഈശോ, ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. മദർ ഹോം ധ്യാന പ്രോഗ്രാമുകൾ. Oh my God.